പണി പാളിയ തന്നെ. അയ്യോ, എടാ തിരിഞ്ഞു പോടാ, എന്നെ പിടിക്കില്ലേ. സസ്പീഷ്യസ് ആയിട്ട് ഒന്നും ഇല്ല എന്ന് പയ്യൻ പറയുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും ഡിസ്ട്രാക്ഷൻ കൊടുത്തേ. ഡിസ്ട്രാക്ഷൻ. അവനെ വീണ്ടും ഡിസ്ട്രാക്ഷൻ കൊടുത്തു. അവൻ പോയ ഗ്യാപ്പിൽ ഇവനെ നമ്മൾ തട്ടും ഗൈസ്, അത്രേ ഉള്ളൂ. ഹെലികോപ്റ്റർ വരുന്നു. പഴുത് പണിയാവും. ഹെലികോപ്റ്റർ കണ്ട് പണി പാളി. അയ്യോ, ഇതിലെ മറ്റേ ഹെലികോപ്റ്റർ. എന്താ ഒരു വകി രക്ഷപ്പെടാൻ. അതൊക്കെ ഉള്ളൂ, പിന്നെ അല്ല. അവന്റെ ഒരു ഹെലികോപ്റ്റർ ദേ കിടക്കുന്നു. പുറകിൽ നിന്ന് വേറെ ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതോ റീഎൻഫോഴ്സ്മെന്റ് വിളിക്കുന്ന കേട്ടാ. ഇവിടുന്ന് സ്ഥലം വിടണം. എന്റെ മോനെ ഇപ്പൊ തലയ്ക്കൊന്ന് വീണേനെ. പുനീത് ഈ നിർച്ചൽ, ഹലോ ഹലോ ബ്രോ. എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഹെലികോപ്റ്ററിൽ നിന്ന് ചത്ത പയ്യന്മാരെല്ലാം താഴെ തന്നെ ഉണ്ടോ? റീഎൻഫോഴ്സ്മെന്റ് വരുന്നുണ്ടേ. അവന്മാർ റീഎൻഫോഴ്സ്മെന്റ് വിളിച്ചേ. അതും ഹെലികോപ്റ്റർ തന്നെ. അനങ്ങാതെ കിടക്കാം. ഏതി അമ്മ റീഎൻഫോഴ്സ്മെന്റ് വിളിച്ചിട്ട് വരുവാ കേട്ടോ. ഒരനക്കവും കൊടുക്കത്തില്ല. അനങ്ങാതെ കിടന്നു. ഇവിടെ ഇവിടെ നമ്മുടെ മോളിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. പോവാണോ അതോ കറങ്ങി നോക്കുവാണോ? അയ്യോ, താഴോട്ട് പോയി. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കൈസ്. ഇമാര് പെട്ടെന്ന് സ്പോട്ട് ചെയ്യും നമ്മളെ. അതിന്റെ ഒരുത്തൻ അതിന്റെ സൈഡിൽ ഇറങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. അഖിൽ വെയിൻ, ഹലോ. ഇതോ വീണ്ടും റീഎൻഫോഴ്സ്മെന്റ് വിളിക്കുന്നത്. ഓ, ഇത് പോയി കേട്ടോ. ഈ ഹെലികോപ്റ്റർ പോയി കേട്ടോ. കോൾ അബോർട്ടഡ്. ഓക്കെ, നമ്മളെ കാണാത്തത് കൊണ്ട് ഇമാര് കോൾ അബോർട്ട് ചെയ്ത് കേട്ടോ. അവര് ഭാഗത്തിന് ഇവന്മാര് പോയി. ഓ, ലോനെ ഞാൻ അടിച്ച് വിളിച്ച്. പാമ്പായിക്കോ, പാമ്പായിക്കോ. സംശയം ഇല്ലെന്ന് പറഞ്ഞ് പോയതാ കേട്ടോ. അവന്മാരെ അടിച്ചു വിളിച്ചേ. അനങ്ങാതെ കിടന്നു. ചത്ത പോലെ കിടക്കാം. അതെ, ഈ ഡ്രോണും വരുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നു കേട്ടോ. കണ്ടോ, ഈ നാശമാണ് പ്രശ്നം. ഈ ഡ്രോൺ ഡ്രോൺ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇതാകുമ്പോ ഇമാര് കിടന്ന് തപ്പത്തേ ഉള്ളൂ. തൽക്കാലം ഇമാര് ഒന്ന് കറങ്ങട്ടെ, അതുവരെ നമുക്ക് അനങ്ങാതിരിക്കുക ഇവിടെ. ഈ ഡ്രോൺ പോയിട്ട് ഇമാര് അടിക്കാൻ കേട്ടാ. ആ അമ്മര് പോയെന്ന് തോന്നട്ടെ. അവർക്ക് സംശയം മാറി വീണ്ടും. അവര് പോവാണ് കേട്ടോ. ഈ ഡ്രോൺ പണിയാന്നല്ല എന്നാലും. ഹെലികോപ്റ്റർ, ഞാൻ ഹെലികോപ്റ്ററിൽ താഴെയിട്ട് നിന്നോട്ടെ. എന്റെ പ്രൊപ്പല്ലറിൽ കണ്ടാണ് അടി ഉണ്ട്. ഇപ്പൊ അതിനെ കാണുന്നില്ല. എന്തായാലും പോയത് പോയി. കയ്യിൽ ആ റോക്കറ്റ് ലോഞ്ചർ ഇല്ലായിരുന്നെങ്കിൽ ആ മറ്റേ ഹെലികോപ്റ്റർ നമ്മളെ കൊഞ്ചാക്കിയാണ് കേട്ടോ, ഉറപ്പാണ്. ആർ പി നെയിം എന്താണെന്നോ? ആർ പി നെയിം എനിക്ക് ആർ പിയില് എന്റെ പേരെന്തോ, ബാബാ മോജോ എന്നോ എന്തോ, ബാബാ മോജോ അങ്ങനെ എന്തോ ആണ്. അതോ മോജോ ബാബേ അങ്ങനെ എന്താണ്. ഇവിടെ ബൈക്കുകാരന്മാര് പയ്യന്മാരുണ്ടേ. അതെ, ലൈവ് കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇനി ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ കിടിലം കിടിലം കണ്ടുകളായിരിക്കും നമ്മൾ ഇടുന്നത്. ഹെലികോപ്റ്റർ, മറ്റേ ഹെലികോപ്റ്റർ റോണായിക്കോ. ഇത് തൊടുന്നിടത്തും വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ഹെലികോപ്റ്റർ ആണോ?
അത് പോയി കേട്ടോ. ഇത് ഇത് അമ്മ ഇത് വിളിച്ചിട്ട് വന്നതല്ല, റെയിൻഫോഴ്സ്മെന്റ് ഒന്നും അല്ല, അതല്ലാതെ പോയതാ. അയ്യോ ആ പയ്യൻ ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കുന്നു. എങ്ങനെ കൊല്ലണം എന്ന് എനിക്കറിയാം. സ്റ്റൺ ഗ്രനേഡ് എറിഞ്ഞേ നമുക്ക് മാരെന്ന് തന്നെ സ്റ്റൺ ഗ്രനേഡ് എറിഞ്ഞ സ്റ്റണ്ണാക്കിയിട്ട് നോക്കാം. ഓക്കെ ഓ ഓക്കെ അമ്മ രണ്ടിനെ എടുത്തേ. എൻ്റെ സ്റ്റൺ ഗ്രനേഡ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിക്കെ. സ്റ്റൺ ഗ്രനേഡ് പ്രയോഗം. ഓ ഓ വരുന്ന അടുത്ത ഹെലികോപ്റ്റർ കറുപ്പ് നിറമായി കഴിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നിറം മാറും എൻ്റെ. കണ്ട അപ്പം കറുപ്പായി, തിരുമ്പോൾ വെള്ളമായിരുന്നു. എൻ്റെ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുപോക്കോ. ഈ സാധനമായിട്ട് മാത്രം ഞാൻ വീഡിയോ വെക്കുന്നില്ല, എപ്പോൾ അടിയിട്ടെന്ന് ചോദിച്ചാൽ മതി. ആ ഹെലികോപ്റ്റർ നമുക്ക് ഇത്ര നമുക്ക് ഇത്ര നല്ലതല്ല ഗൈസ്, ആരോഗ്യത്തിന് ഹാനികരം. ഇതിൽ പെട്ടെന്ന് ചാടി കിടന്ന് ഉരുളുന്നില്ലേ, അതിന് ഏത് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഇതാണോ ബ്രോ ഇങ്ങനെ ഉരുളുന്നതാണോ? അത് കൺട്രോൾ ഞെക്കുമ്പോഴാണ് നമ്മൾ നോർമലി ഇങ്ങനെ ക്രൗച്ച് ചെയ്യുന്നത്. കൺട്രോൾ, ആ കൺട്രോൾ ഡബിൾ പ്രസ് ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്യും. ഇതല്ലേ ഉദ്ദേശിച്ചത് ബ്രോ? കൺട്രോൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഓക്കെ ഇവിടെ പയ്യന്മാരുണ്ട് കേട്ടോ. ഞാൻ രണ്ടുപേരെ വീണ്ടും സ്പോട്ട് ചെയ്തു. ബൈക്കർ ഗ്യാങ്ങാണ്. താഴത്തെ എന്താണ്? ഓക്കെ ചെമ്മരിയാട്. റമീൽ നെൽസൺ ഹലോ ബ്രോ, എൽദോസ് ഹലോ, കുഞ്ചു താങ്ക് യു ഫോർ ദ ഷെയർ, താങ്ക് യു സോ മച്ച്. എൽവിൻ ബ്രോ 2 വർഷം 3 മാസം ഫോളോവർ ആനിവേഴ്സറി. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഞാൻ എൽദോസ് ഹലോ, അഞ്ജു ഹലോ, രാമോ വൈറ്റി. ഓക്കെ ബ്രോ ആയിസ് അങ്ങോട്ട് പോട്ടെ. അമ്മര പണിയാണ് ഗൈസ്. പയ്യന്മാരെന്നെ കണ്ടിട്ടില്ല കേട്ടോ. ദേ പോന്ന് രണ്ടോമാര്. അതിൽ അതിൽ എടുത്തില്ല. അയ്യോ ഹെലികോപ്റ്റർ ഒരുതം വയർലെസ് ഉള്ളവനാ കേട്ടോ. അവൻ റീഇൻഫോഴ്സ്മെന്റ് വിളിക്കും, അവനെ നമ്മൾ പേടിക്കണം. ഒരു പെണ്ണിനെ പിടിച്ചു വെച്ചു. ഇതിപ്പോ കാണല്ലോ ഞാൻ കണ്ടേ. ഇവളേതാ, ഇതൊരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. കൊന്നോടെ ഇവളെ കൊന്നിരുത്തിയേക്ക് വേണം തോന്നുന്നു കേട്ടോ. തന്നെടാ ഒരാളല്ല, താ വേറെടുത്ത രണ്ടുപേര്. ഇമ്മ രണ്ടുപേരെ കൊന്നു ഗൈസ്, ഇവിടെ വെടിവെച്ച് കൊന്നുടാ. അതുകൊണ്ട് ബ്ലഡ് നോക്ക്, ഇത് കണ്ട ബ്ലഡ്. ഇഷ്ടന്മാരുടെ ഇമ്മാര് പറ ഗൈസ്, ഇമ്മാരെ നമ്മള് വെറുതെ ഇടണോ? ഇമ്മാരെ എങ്ങനെ കൊല്ലണം? ഇമ്മാരെ കൊല്ലാൻ നമ്മുടെ കയ്യിൽ പല പല ഐഡിയാസ് ഉണ്ട്. ഏറ്റവും വേദനിപ്പിച്ച് കൊല്ലാൻ പറ്റുന്ന എങ്ങനെയാ? സ്റ്റണ്ണെറിഞ്ഞിട്ട് C4 എറിഞ്ഞിട്ട് അല്ലേ വേണ്ട? എങ്ങനെ കൊല്ലണം ഗൈസ്? ഇമ്മാരെ കത്തിക്ക് കുത്തിയാ മതിയോ? ഇമ്മാരെ സ്പ്ലിറ്റ് ആക്കാം, ഓരോരുത്തരെയും വേദന അറിയിച്ച് തന്നെ കൊല്ലണം. ഡയറക്റ്റ് വെടിവെച്ച് ഒന്നും ഞാൻ മാർക്കത്. അയ്യോ ഹെലികോപ്റ്റർ എന്തോ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഇത് പണിയെ, സമയത്ത് തന്നെ അതാ വരുന്ന പുല്ല്. മാറി പാവപ്പെട്ട രണ്ട് ആൾക്കാരെ കൊന്നിട്ട് നോക്ക് ഗൈസ്, രണ്ടുപേരെ തന്നെ കൊന്നു വെച്ചേക്കുന്നു. Tactical cache close by. ഡ്രോണും വരുന്നല്ലേ സമയത്ത്.
ഗൗതം ഹലോ, കത്തി എടുക്കാനാ? ഏത് സിറ്റിയാണ്? ഞാൻ ഇതിൽ രണ്ടിലും അല്ല, ഞാൻ എ വി പിയിലും എം സി ആർ പിയിലും ആണുള്ളത്. മണ്ണിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ പോണത്. അവനെ സ്റ്റണ്ണാക്കിയിട്ട് സ്റ്റണ്ണ് മാറി പോനെ കൊന്നു കേട്ടാ. ബ്ലഡി ഫൂൾസ്, ഉള്ളൊരു തീർന്നില്ല, ഞാൻ മൊത്തം അടിച്ചു തീർത്തരേ.